അനേക ദൈവത്തിന് സ്തുതി. ബഹുമാനപ്പെട്ട വൈദിക ശ്രേഷ്ഠരെ, കർത്താവിൽ വാത്സല്യമുള്ളവരെ, ബഹുമാനപ്പെട്ട മാത്യു സച്ചന്റെ ദേഹവിയോഗം വളരെ ഞെട്ടലോടെയാണ് ഉൾക്കൊള്ളുവാനിടയായത്. കൊച്ചമ്മയ്ക്കും കുഞ്ഞുങ്ങൾക്കും പോലും പ്രതീക്ഷയില്ലാത്ത ഒരവസരത്തിലാണ് അദ്ദേഹം ദൈവസന്നിധിയിലേക്ക് വിളിച്ചേർക്കപ്പെട്ടത്. വളരെ സന്തോഷകരമായി പ്രത്യേക ഒരുക്കത്തോടുകൂടി ആ നിമിഷങ്ങൾ ചെലവഴിക്കുക. വളരെ യാദൃശ്യമായിട്ടാണെങ്കിലും ദൈവനടത്തിപ്പിൽ ശാരീരികമായിട്ടുള്ള ഒരുക്കം പോലും നിറവോടെ പൂർത്തീകരിക്കുകയും ചെയ്ത് അദ്ദേഹം ദൈവസന്നിധിയിലേക്ക് വിളിച്ചേർക്കപ്പെട്ടതായിട്ടാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ബഹുമാനപ്പെട്ട അച്ഛൻ മലങ്കര സഭയിൽ വളരെ നിർണായകമായിട്ടുള്ള പല ഉത്തരവാദിത്തങ്ങൾ വഹിച്ചിട്ടുള്ള ഒരു പിതാവാണ്. കോർപ്പിസ്കോപ്പ ആസ്ഥാനത്ത് ഉയർത്തപ്പെട്ട അതിനു മുമ്പും പിമ്പും അധ്യാപകനായിട്ട് പല തലങ്ങളിൽ പല നിലയിൽ പ്രവർത്തിച്ച സാഹചര്യങ്ങളിലുമൊക്കെ അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള വ്യക്തിത്വം നിറവായി വേർതിരിക്കപ്പെട്ട ചരിത്രം നമുക്ക് അറിയാവുന്നതാണ്. പ്രധാന അധ്യാപകനായി താൻ ചുമതലയേറ്റ എല്ലാ ദേവാലയങ്ങളിലും അവിടുത്തെ സ്കൂളുകളിലും നിർണായകമായിട്ടുള്ള സംഭാവനകളും വിശേഷമായിട്ടുള്ള നേതൃത്വവും നൽകുവാനായിട്ട് സാധിച്ചിരുന്നു. ബോംബെ ഭദ്രാസനത്തിൽ മാത്രമല്ല, ഇടയ്ക്ക് ഭിലായ് പോലെയുള്ള വലിയ സ്കൂളുകളിലും അദ്ദേഹത്തിന്റെ സേവനവും നേതൃത്വവും വേർതിരിച്ചിരുന്നു എന്നുള്ളത് സന്തോഷത്തോടെ ദൈവസന്നിധി സ്തോത്രത്തോടെ വേർതിരിക്കുകയാണ്. അച്ഛൻ അച്ഛൻ്റെതായിട്ടുള്ള ഒരു വ്യക്തിത്വവും ശൈലിയും അവതരണ പാഠവും കാര്യങ്ങൾ നിർവഹിക്കുന്നതിനുള്ള എളുപ്പം, പ്രതിസന്ധികളെ നേരിടുവാനുള്ള ശക്തിയും, കാര്യങ്ങൾ വളരെ ഭംഗിയായിട്ട് ക്രമീകരിക്കുവാനുള്ള സിദ്ധിയും ഉണ്ടായിരുന്നു എന്നുള്ളത് എല്ലാവർക്കും ബോധ്യമുള്ള ഒരു സംഗതിയാണ്. ബോംബെ ഭദ്രാസനത്തിലെ നിർണായകമായിട്ടുള്ള അവസരങ്ങളിലൊക്കെ അദ്ദേഹത്തെ ആദരിക്കുവാൻ തക്കവണ്ണം വൈദിക സമൂഹവും വിശ്വാസികളും ഒരുപോലെ താല്പര്യപ്പെട്ടിരുന്നു എന്നുള്ളത് അദ്ദേഹത്തിന് കിട്ടുന്ന ഒരു വലിയ ബഹുമതിയാണ്. കോർപ്പിസ്കോപ്പ ആസ്ഥാനത്തേക്ക് ഉയർത്തപ്പെട്ടു, നിർണായകമായിട്ടുള്ള പല ഉത്തരവാദിത്തങ്ങളും നിർവഹിച്ചിരുന്നു. പ്രായമായ ഒരു ഘട്ടത്തിലും ആരാധനയിൽ വളരെ താല്പര്യപൂർവ്വം പങ്കെടുത്തിരുന്നു. ഞാൻ ബറോഡയിൽ പോകുന്ന അവസരത്തിലെല്ലാം എല്ലാം നിവൃത്തിയുണ്ടെങ്കിൽ അച്ഛനെ കാണുകയും സാധിക്കുമെങ്കിൽ ദേവാലയത്തിൽ തന്നെ ഞങ്ങൾ ഒരുമിച്ച് സമയം ചെലവഴിക്കുകയും അല്ലാത്ത ചില്ലറ അവസരങ്ങളിൽ ഭവനത്തിൽ ചെന്ന് വളരെ വിശിഷ്ടമായിട്ടുള്ള നല്ല അവസരം വേർതിരിക്കുകയും ചെയ്തതെല്ലാം ആവേശത്തോടെ അനുസ്മരിക്കുകയാണ്. മദ്രാസനത്തിന്റെ കാര്യങ്ങൾ അന്വേഷിക്കുകയും പ്രാർത്ഥനാപൂർവം അതിന് ആശംസകളെ കൈമാറുകയും വ്യക്തിപരമായി എൻ്റെ ആരോഗ്യത്തെ കുറിച്ചുമൊക്കെ പരാമർശിക്കുകയൊക്കെ ചെയ്ത് സഭയുടെ മദ്രാസനത്തിന്റെ വളർച്ചകളിലൊക്കെ ശ്രദ്ധേയമായിട്ടുള്ള കാര്യങ്ങൾ വളരെ ഊന്നൽ കൊടുത്ത് സംസാരിക്കുകയും ഇടപെടുകയും ചെയ്തത് വളരെ കുളിർമയോടെ അനുസ്മരിക്കുകയാണ്. കുടുംബം ഏറ്റവും അനുഗ്രഹമായി കൊച്ചുമായിട്ടുള്ള ധന്യമായിട്ടുള്ള ദാമ്പത്യ ജീവിതം, കുഞ്ഞുങ്ങളുമായിട്ട് വളരെ ഇടപഴകി പ്രവർത്തിക്കുവാനായിട്ട് ഇടയായ അവസരം, കൊച്ചുമക്കളെ വളരെ വാത്സല്യപൂർവ്വം താലോചിച്ച സാഹചര്യങ്ങൾ, ഇടവകയിലെ ബഹുവിധമായിട്ടുള്ള പരിപാടികളിൽ തന്നേറ്റത്തോടുകൂടി നേതൃത്വം നൽകുകയും വിശേഷമായി സേവനമനുഷ്ഠിക്കുകയും വളരെ ധന്യമായി കാര്യങ്ങൾ ക്രമീകരിക്കുകയും ചെയ്യുവാനുള്ള ഒരു പ്രത്യേക ശക്തി വിശേഷം ഉണ്ടായിരുന്നു. ഓർത്തഡോക്സുകാരോ ക്രിസ്ത്യാനികളോ അല്ല, നാനാചാരി മതസ്ഥരുമായിട്ട് ഇടപഴകുമ്പോഴും അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള വ്യക്തിത്വം നടപടിയായിട്ട് വേർതിരിച്ചിരുന്നു എന്നുള്ളത് വളരെ ആവേശത്തോടെ നന്ദിയോടെ സ്തോത്രത്തോടെ ദിവസരിധീനം വേർതിരിക്കുകയാണ്. ബഹുമാനപ്പെട്ട അച്ഛൻ്റെ പെട്ടെന്നുള്ള ദേഹവിയോഗം നമ്മെല്ലാവരെയും തളർത്തിയിട്ടുണ്ട് എന്നുള്ള യാഥാർത്ഥ്യമാണെങ്കിലും ഒരു ദിവസം പോലും കൂടുതൽ പ്രയാസം കൂടാതെ അദ്ദേഹം ദൈവസന്നിധിയിലേക്ക് വിളിച്ചേർക്കപ്പെട്ടു എന്നുള്ളത് പല വിധത്തിലും മാതൃകയും ആശ്വാസവും പ്രത്യാശയും പകരുന്നതാണ്. ആഗ്രഹപ്രകാരം നാട്ടിൽ
കൊണ്ടുപോയി അവിടെ തുടർന്നുള്ള ശുശ്രൂഷ നിർവഹിക്കുവാനായിട്ട് എല്ലാവരും വളരെ അത്യുത്സാഹം കാട്ടുന്ന ഈ അവസരത്തിൽ ബോംബെ മദ്രാസനത്തിന്റെ സഭയുടെ മുഴുവനായിട്ടുള്ള അനുശോചനം രേഖപ്പെടുത്തുകയാണ്. പ്രത്യേകിച്ചും ബോംബെ മദ്രാസനത്തിലെ വൈദികരും വിശ്വാസികളും ഒരുപോലെ ആ വ്യക്തിത്വത്തെ ആദരിക്കുകയും അംഗീകരിക്കുകയും അനുശോചനം രേഖപ്പെടുത്തുകയും പ്രാർത്ഥന കൈമാറുകയും ചെയ്യുന്നു. തുടർന്നുള്ള എല്ലാ കാര്യങ്ങളും ഏറ്റവും അനുഗ്രഹമായി ഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അഹോന്യ മാർബിൽ പതക്കം പോലെ ശോഭിക്കുവാൻ കോണം ഇടയാവട്ടെ. പ്രിയ മാതാപിതാക്കളോടും പ്രിയപ്പെട്ടവരോടൊപ്പം അന്ത്യവിശ്രമം ആയിരിക്കണം എന്ന് ആഗ്രഹിച്ച ആ തീരുമാനം ആദരവോടെ ഉൾക്കൊള്ളുകയും തുടർന്നുള്ള ദീർഘമായ യാത്രയും വിശേഷമായിട്ടുള്ള ആരാധനയും അനുഗ്രഹമായിട്ടുള്ള സാക്ഷ്യവും നിറവായി വളരെയാവട്ടെ എന്ന് നിങ്ങളോടൊപ്പം പ്രാർത്ഥിക്കുകയും ദൈവത്തിൽ ശരണപ്പെടുകയും ചെയ്യുന്നു. കുമാരപ്പെട്ട അച്ഛന്റെ ആത്മാവിന് വേണ്ടി നമുക്ക് അങ്ങോട്ടിപ്പായിട്ട് തുടർന്നും പ്രാർത്ഥിക്കാം. അച്ഛന്റെ പ്രാർത്ഥന നമുക്ക് കൂട്ടും കോട്ടയും കാവലുമായിരിക്കട്ടെ. കൊച്ചുമയും കുഞ്ഞുങ്ങളെയും അവരുടെ മക്കളെയും അനുശോചനം രേഖപ്പെടുത്തുന്നു. അവർക്ക് ആശ്വാസം ഉയരുത്തുന്ന പകരട്ടെ. കുമാരപ്പെട്ട അച്ഛന്റെ വ്യക്തിത്വത്തിലുള്ള മാതൃക പിൻപറ്റുവാൻ തക്കണം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ സജ്ജീകരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും നിങ്ങളോടൊപ്പം ദൈവസ്ഥാനത്തിൽ അണയ്ക്കുകയും ചെയ്യുന്നു. അച്ഛന്റെ ബഹുമാനാർത്ഥം നടത്തുന്ന ഈ ശുശ്രൂഷകളും അനുഷ്ഠാനങ്ങളും ദൈവസ്ഥാനത്തിൽ പ്രീതികരമായി ഭവിക്കട്ടെ. സഭയ്ക്ക് വിശിഷ്ടമായിട്ടുള്ള മാതൃക കണ്ടെത്തുവാൻ ഭാഗ്യം കിട്ടുന്ന അവസരമായി തീരട്ടെ. അനേകർക്ക് പ്രത്യാശയിലേക്ക് നടന്നിറക്കുവാനും ആ വിശിഷ്ട ജീവിതത്തിൽ നിന്ന് പാഠങ്ങൾ പഠിക്കുവാനും ആ ജീവിതത്തെ ദൈവസ്ഥാനത്തിൽ വിലപ്പെട്ടതായിട്ട് വീണ്ടും കാഴ്ച ആയി സമർപ്പിക്കുവാനും കർത്താവിന്റെ രണ്ടാമത്തെ വരിൽ ഭാഗ്യകരമായി അവനെ എതിരേൽക്കുവാൻ ബഹുമാനപ്പെട്ട അച്ഛനും നമ്മുടെ വാങ്ങിപ്പോയ പിതാക്കന്മാർക്കും പുരോഹിതന്മാർക്കും വിശ്വാസികൾക്കും അവരോടൊപ്പം നമുക്കും ഭാഗ്യം പകരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. തുടർന്നുള്ള എല്ലാ ശുശ്രൂഷകളും തിരുനാമ മഹത്വത്തിനായിട്ട് ഭവിക്കട്ടെ. സഭയുടെ കൊമ്പ് ഉയരുവാനിടയാവട്ടെ. ആ കുടുംബത്തിന് ആശ്വാസവും പ്രത്യാശയും പകരട്ടെ. കണ്ടുമുട്ടിയ ആളുകൾക്കെല്ലാം വിശിഷ്ടമായിട്ടുള്ള മാതൃകയായിട്ട് തുടർന്ന് ആ രൂപവും വ്യക്തിത്വവും ശോഭിക്കട്ടെ എന്ന് നിങ്ങളോടൊപ്പം പ്രാർത്ഥിക്കുന്നു. വ്യക്തിപരമായി ഈ ശുശ്രൂഷകളിൽ പങ്കെടുക്കാൻ സാധിക്കാത്തതിന്റെ അഗാധമായിട്ടുള്ള ദുഃഖമുണ്ട്. വളരെ വിദൂരതയിലിരുന്നാണെങ്കിലും ആ വൈദിക ശ്രേഷ്ഠനെ കർത്തൃകാര്യങ്ങളിൽ പരമേൽപ്പിച്ച് നമുക്ക് ആശ്വസിക്കുകയും പ്രത്യാശയിൽ നിലനിൽക്കുകയും ചെയ്യാം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ ശക്തീകരിക്കട്ടെ.